നമുക്ക് വേണ്ടി ഇസ്സഫാർ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് വേണ്ടി മലക്കുകൾ പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് എന്താണ് അവർ പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ നിന്റെ റഹ്മത്തും നിന്റെ അറിവും അതിവിശാലമാണല്ലോ റബ്ബേ ഫഗുഫിറിലില്ല നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളെ അള്ളാഹുവേ നീ പുറത്തു കൊടുക്കേണമേ എന്ന് മലക്കുകൾ ചെയ്യുന്നു പറയുന്നത് കൊടുക്കണേ എന്താണ് ഈ താബ എ തൗബ എന്ന് പറഞ്ഞ എന്താ താബ എന്ന് അറബിയിൽ പറഞ്ഞാൽ പോയ ആൾ തിരിച്ചു വരാന്നാണ് അള്ളാൻ്റെ അടുത്ത് ഇരുന്ന ആള് പിന്നെ പിശാച്ചൻ്റെ അടുത്ത് കള്ളു കൂടിയും അത് കേട്ടാണ് പോയതാ അള്ളഹാനും ഒഴിവാക്കി പോയതാ പള്ളിയൊന്നും ഇല്ല നിസ്കാരമൊന്നും നോമ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നതാ അതാണ് ഈ താബ ഐ റജ തിരിച്ചു വന്നു അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക തൗബ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക തെറ്റ് ചെയ്തു പോയപ്പോൾ അള്ളാൻ്റെ അടുത്ത് പോയതല്ലേ പിശാച്ചിൻ്റെ അടുത്തേക്കല്ലേ പോയത് അവിടെ നിന്ന് അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങി റിവേഴ്സ് വീട്ടിൻ്റെ അടുത്ത് വന്നതാണ് അതിനാണ് ഈ താപയ തൂബു തൗബയ്യ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്തൊക്കെ മടങ്ങി വരിക അതിന്റെ ഭാഷാർത്ഥം അതാണ് തൗബയ്യ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന തെറ്റെന്ന് വിട്ടു നിൽക്കണം ചെയ്തു പോയ തെറ്റിനെ സങ്കടപ്പെടണം ഇനി ഒരിക്കലും റബ്ബേ ഞാനത് ചെയ്യില്ല എന്ന് അള്ളാൻ്റെ മുമ്പിൽ ശപഥം ചെയ്യണം അക്കടപാടുകൾ വീട്ടും വേണം ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തൗബ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തെറ്റിലേക്ക് പോയി വീണ്ടും തൗബ ചെയ്യണം പക്ഷെ തോപ് ചെയ്യുന്നതിനിടയ്ക്ക് തോന്നരുത് ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യും ആ അപ്പൊ തോപയാവൂല അസ്മ വേണം ഞാൻ ഒരിക്കലും ചെയ്യൂല റബ്ബെ പറ്റിപ്പോയി പടച്ചവനെ തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ ഇനി ഞാൻ ചെയ്യില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അസ്മ ചെയ്യണം മനസ്സുകൊണ്ട് ഉറച്ച റബ്ബിനോട് വാക്ക് കൊടുക്കണം അപ്പോഴേ തോപയാവും അങ്ങനെ തോപ ചെയ്തവർക്ക് അള്ളാഹു ഓർത്തു കൊടുക്കും അല്ലാതെ അങ്ങനെ വെറുതെ നമ്മൾ ഒന്നും ചിന്തിക്കണില്ല അങ്ങനെ വെറുതെ ഇരുന്ന് എണീറ്റ് പോവാണ്

നിന്നിലേക്ക് തൗപ ചെയ്ത് മടങ്ങി വരികയും ചെയ്ത മുക്മിനീങ്ങളെ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹ്ക്കുരു തെറ്റുപോലും ചെയ്യാത്ത മലക്കുകൾ അള്ളാഹുവിനെ അനുസരണ മാത്രം ചെയ്യുന്ന മലക്കുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്നു കഴിഞ്ഞില്ല മലക്കുകളുടെ ദ്വയാണ് നീ കടത്തേണമേ അല്ല നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീ നൽകുന്നു എന്ന് പറഞ്ഞ പറഞ്ഞു കൊടുക്കേണമേ ആർക്കൊക്കെ അവരുടെ നല്ലവരായ വാപ്പമാരുമ്മാർ വാപ്പകളിലൂടെ കിട്ടൂല വാപ്പക്ക് മയക്കുമരുന്ന പരിപാടി കിട്ടൂല സ്വാലിഹായ വാപ്പാക്കും ഉമ്മാക്കും നീ കൊടുക്കേണമേം അവരുടെ ഭാര്യ ഭർത്താക്കന്മാർക്കും റബ്ബെ സ്വർഗത്തിൽ കടക്കാൻ അവസരം കൊടുക്കണം കഴിഞ്ഞില്ല അവരുടെ സ്വാലിഹീങ്ങളായ മക്കളെയും കടത്തേണമേ വാപ്പ പള്ളിയിലാണ് വാപ്പ മസ്ജിദിലാണ് വാപ്പ സ്വാഹിമാണ് പക്ഷേ മകന് വരുന്ന പരിപാടി മകൻ തോതിവാസത്തില മകൻ മൊബൈൽ മിച്ചിട്ട് പെണ്ണുങ്ങളിറ്റ് ചാറ്റിംഗ് കിട്ടൂല അള്ളാന്റെ മലക്കുകൾ ദ്വാരക്കണത് സ്വാലിഹീങ്ങളായ മക്കൾക്ക് മാത്രമാണ് സ്വാലിഹായ സോലഹായ സ്വാലിഹായ ഭർത്താവിനും ലാഹു സ്വർഗം ഇവിടെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റൂല ഇവിടെ നിന്ന് വേശലം കാലേക്ക് പോണ്ടി വരും അല്ലേ പിന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമേ ഉള്ളൂ അവിടെ നമുക്ക് വിജയം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ അവിടെ വിജയം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞു ലാഹുവേ നീ വ ചെയ്തിട്ടുണ്ടല്ലോ ൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് അവർക്ക് കൊടുക്കണം അവരുടെ മാതാപിതാക്കൾ അവരുടെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാർ അവരുടെ സ്വാലിഹീങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണമേഹ എല്ലാവിധ മോശങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നീ അവരെ കാത്തുകൊള്ളണമേ നാളെ പരലോകത്തിൻ്റെ വിഷമങ്ങളിൽ നിന്ന് നീ ആരെയാണോ രക്ഷപ്പെടുത്തുന്നത് അവർക്ക് നീ നൽകുന്ന കരുണയാണല്ലോ നാളെ ഒരു പ്രയാസമില്ലാതെ മഷറയിൽ രക്ഷപ്പെടാൻ കഴിയുക നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ നമ്മുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങട്ടെ വാഹു അങ്ങനെ ആക്കിത്തരട്ടെ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു തിന്മയുടെ തട്ടാണ് കനം തൂങ്ങുന്നതെങ്കിൽ പരാജയമാണ് സുറാത്ത് കടക്കാൻ പറ്റണം കിതാബ് വലത് കൈയിൽ ലഭിക്കണം ഹെഷാബ് എളുപ്പമാവണം അള്ളാഹുവേ നാളെ പരലോകത്തിൻ്റെ പ്രയാസങ്ങൾ നീ ആർക്കെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നുണ്ടോ റഹിംത നീ അവരോട് കരുണ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് കരുണ ചെയ്യണേ നാളെ പ്രയാസപ്പെടുത്തരുതേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ മലക്കളുടെ ദ്വാണ് ഈ പറഞ്ഞത് മുഴുവൻ അത് കഴിഞ്ഞിട്ട് ഈ സൂറത്ത് ഖാഫിൻറെ ഒമ്പതാമത്തായത്തിന്റെ അവസാനം വരെ മലക്കയുടെ ദ്വായാണ് ഒന്ന് ആ ദ്വായ മാത്രം നൂതുകയാണ് فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من ابائهم وازواجهم وذرياتهم انك انت العزيز الحكيم وقهم السيئات ومن السيئات يومئذ فقد رحمته هو الفوز العظيم ഇത്രയും അലക്കുകൾ നമുക്ക് വേണ്ടി ഇതുമായിരയ്ക്കാം ആ പറഞ്ഞ മൊബിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ആലമീൻ